നമസ്കാരം. അന്തരിച്ച കന്നഡ നടൻ പുനീത് രാജ്കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ തമിഴ്നടൻ വിജയ് സേതുപതിയും സംഘവും ബാംഗ്ലൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് നേരത്തെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ വെച്ച് പുറകിലൂടെ എത്തിയ ഒരാൾ വിജയ് സേതുപതിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു തമിഴ്നടനായ മഹാഗാന്ധിയെ ചവിട്ടുകയായിരുന്നു. വിമാനത്തിൽ വെച്ചുണ്ടായ തർക്കത്തിൽ തുടർന്ന് മലയാളിയായ ഒരു യുവാവാണ് പിന്നീട് ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിയുകയും ചെയ്തു. വിഷയം പിന്നീട് പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് ഒത്തുതീർപ്പിൽ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വിജയ് സേതുപതിയെ ചവിട്ടുന്നയാൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഹിന്ദു മക്കൾ കക്ഷി എന്ന സംഘടന. വിജയ് സേതുപതിയെ ചവിട്ടുന്നയാൾക്ക് 1100 രൂപയാണ് ഹിന്ദു മക്കൾ കക്ഷി പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തേവർ സമുദായ നേതാവും സ്വതന്ത്ര സമര സേനാനിയുമായ മുത്തുരാമലിംഗ തേവരിനെ വിജയ് സേതുപതി അപമാനിച്ചുവെന്നാണ് ഹിന്ദു മക്കൾ കക്ഷിയുടെ ആരോപണം. മുത്തുരാമലിംഗ തേവർ അത്ര വലിയ നേതാവല്ലെന്ന് താരം പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ താരം പങ്കെടുക്കാത്തത് അഹങ്കരിക്കുന്ന രീതിയിലായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു താരത്തിനെതിരെ ആഹ്വാനവുമായി ഹിന്ദു മക്കൾ കക്ഷി രംഗത്തെത്തിയത്. വിജയ് സേതുപതി, സ്വതന്ത്ര സമര സേനാനി ദൈവത്തിരു പശുമ്പോൻ മുത്തുരാമലിംഗ തേവർ അയ്യയെയും രാജ്യത്തെയും അപമാനിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു ഒരു വീഡിയോയും സ്ക്രീൻഷോട്ടും ഉൾപ്പെടെ ഹിന്ദു മക്കൾ കക്ഷി തങ്ങളുടെ ട്വിറ്റർ ഹാൻഡിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. തേവർ അയ്യയെ അപമാനിച്ചതിനെ തുടർന്ന് നടൻ വിജയ് സേതുപതിയെ ചവിട്ടുന്നവർ സംഘടനാ നേതാവ് അർജുൻ സമ്പത്ത് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ചവിട്ടിന് 1001 രൂപ. താരത്തെ ചവിട്ടുന്ന ആർക്കും പ്രൈസ് ലഭിക്കും. അദ്ദേഹം മാപ്പ് പറയും വരെ ഈ ഓഫർ തുടരും എന്നാണ് ഹിന്ദു മക്കൾ കക്ഷിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത ട്വിറ്റിൽ വ്യക്തമാക്കുന്നത്. ഇത്തരമൊരു വാഗ്ദാനം എല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നും അത് താരത്തിന്റെ വൈറലായ വീഡിയോയുമായി ബന്ധപ്പെട്ടതാണെന്നും അർജുൻ സമ്പത്ത് പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വിജയ് സേതുപതിക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചവിട്ടേറ്റ മഹാഗാന്ധിയുമായി ഞാൻ സംസാരിച്ചു. വിമാനത്തിൽ വെച്ച് താരം പരിഹാസത്തോടെ സംസാരിച്ചതാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതുമായും ഹിന്ദു മക്കൾ കക്ഷി നേതാവായ അർജുൻ സമ്പത്ത് പറയുന്നു. വിജയ് സേതുപതിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതിനെ ആശംസിക്കാൻ മഹാഗാന്ധി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇത് എല്ലാവരുടെയും രാഷ്ട്രമല്ലെന്ന് പറഞ്ഞ് വിജയ് സേതുപതി പരിഹസിക്കുകയായിരുന്നെന്നാണ് അർജുൻ സമ്പത്ത് അവകാശപ്പെടുന്നത്. വിജയ് സേതുപതിയുടെ മറുപടി കേട്ട് മഹാഗാന്ധി ഞെട്ടിപ്പോയി. പക്ഷേ നിങ്ങൾ തെക്കൻ ജില്ലകളിൽ നിന്നുള്ളയാളാണെന്ന് പറഞ്ഞ മഹാഗാന്ധി പശുമ്പോൻ മുത്തുരാമലിംഗ തേവർ പൂജയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ലോകത്തിലെ ഏക ദേവൻ യേശുവാണെന്ന് വിജയ് സേതുപതി വീണ്ടും പരിഹാസത്തോടെ മറുപടി നൽകുകയായിരുന്നു. ഇത് വാക്കേറ്റത്തിലേക്ക് നയിക്കുകയായിരുന്നു. പശുമ്പോനെയും രാജ്യത്തെയും അദ്ദേഹം അപമാനിക്കുകയും ചെയ്തു. ഇതും അർജുൻ സമ്പത്ത് പറയുകയാണ് ചെയ്തത്. മഹാഗാന്ധിയുമായി നേരിട്ട് സംസാരിച്ചെന്നും തുടർന്നാണ് ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചതെന്നും അർജുൻ സമ്പത്ത് പറയുന്നു. മഹാഗാന്ധിയുടെ അവകാശവാദങ്ങൾക്ക് സമാനമായി ഒന്നും വിജയ് സേതുപതി പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ടാണ് താരം ഈ ആരോപണങ്ങൾ നിഷേധിക്കാത്തതെന്നും സമ്പത്ത് മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം വിജയ് സേതുപതിയുടെ പരിഹാസത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണെന്ന് വ്യക്തം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.